ഹലോ ഫ്രണ്ട്സ്, പോപ്പീസ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ സ്വന്തം മണിവലയാറാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കുക. മീൻ കിട്ടുമോ ഇല്ലയോ ഒന്നും ഉറപ്പില്ല. ഒത്തിരി നാളായി മീൻ പിടിച്ചിട്ട്. ഇത് മണിവലയാറിൻ്റെ ഉപ്പോളിക്കയം ഭാഗത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം കുളികാരൊന്നും വരാത്തൊരു കടവാണ്. അതുകൊണ്ട് മീൻ പിടിക്കാൻ സുഖമായിരിക്കും. ഈ ഭാഗത്ത് മണിവലയാറ് അന്യായ ലുക്കാണ്. ഈ കഴിഞ്ഞ പ്രളയം വന്നിട്ട് കുറച്ച് ഭംഗിയൊക്കെ പോയി, കുറേ മണ്ണൊക്കെ ഇടിഞ്ഞും മരങ്ങളൊക്കെ പോയും. ഈ സൈഡിൽ മൊത്തം പാറകളാണ്. ഈ പാറയിലൂടെ ഇങ്ങനെ നടന്ന് വേണം നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്തൊക്കെ നല്ല ആഴമുള്ള സ്ഥലമായതുകൊണ്ടും ഒരുപാട് പേര് മരിച്ചിട്ടുള്ളത് കൊണ്ടും ആരും അങ്ങനെ കുളിക്കാനോ ഒന്നും വരാറില്ല ഇവിടെ. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ ഈ ഒരു ഭാഗത്താണ് വന്ന് കുളിക്കാറ്. ഇവിടെ ആകുമ്പോഴത്തേന് നല്ല പ്രൈവസിയാണ്, അധികം വേറെ ആരും അങ്ങനെ വരത്തില്ല. കൂടാതെ നല്ല തണലുള്ള ഭാഗമായതുകൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുമാണ് ഈ ഭാഗത്ത്. ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ വന്നിങ്ങനെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. എന്നാ തീറ്റ? ഇവിടെ മീനാണ്, ഇവിടെ ആരും വരുന്നില്ല. മീൻ തീറ്റ കൊടുക്കാൻ ആരും ഇല്ല ഇവിടെ. വലിയതോ ഇതാണ് ഞങ്ങളെ മണിവലയാറ്. മണിവലയാറ് ഉപ്പോലിക്കയം ഭാഗമാണ്. ഉപ്പോലിക്കയം ഞങ്ങള് 1, 2, 3, 4, 5, 6, 7 ഞങ്ങൾ 7 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ, വൈഷ്ണവ്, സന്ദീപ്, അവിടെ ആദ്യം കണ്ണൻ, ബാബ, ശരത്. മീൻ തീറ്റയ്ക്ക് വേണ്ടി മാവ് മേടിച്ചിട്ടുണ്ട്, മൈദാ മാവ്. അതാദ്യം കുഴച്ച് നല്ല സെറ്റാക്കണം. ഓടുന്നില്ലേ? ഞാൻ അങ്ങോട്ടേക്ക് തീറ്റിടാം. നീ അവിടുന്ന് അവിടെ മീൻ വരുന്ന വീട് എടുത്താ കേട്ടോ. ഒരു മീനും വരുന്നു. ഇവിടെ ഒരെണ്ണം വന്നു, രണ്ടെണ്ണം വന്നു. മൈദാ മാവ് കുറച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂണ്ടയെ കോർത്തിട്ട് വെള്ളത്തിലിട്ട് നോക്കാം. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ചെറിയ കുഞ്ഞി ചൂണ്ട കെട്ടുകയാണ്. നമുക്കങ്ങനെ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 2.5 ഇഞ്ച് നീളമുള്ള ഒരു മീനാണിത്.
കുറച്ച് മീൻ പിടിയിട്ട്. ആ അവൻ്റെ കൂടെ മീൻ അടിച്ചിട്ടുണ്ട്. എന്നാ വേണം കൂടാ, നത്തോരിയാണ് അവിടെ. ഇതാ പറഞ്ഞത്, നീ അവിടെ പോയത് ഞാൻ എങ്ങനെ പിടിക്കും? ക്യാമറ പിടിച്ചാൽ എങ്ങനെ അങ്ങോട്ട് വരും? അങ്ങോട്ട് അങ്ങനെ വരും ഞാൻ. അങ്ങനെ ശരത്തിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എന്നാ മീനാണ്? ആദ്യത്തെ മീനാണ് നിനക്ക്? ഏ ഫസ്റ്റ് മീൻ ഇന്ന അടിച്ച് മുന്നോട്ട് ഒരു മീൻ കിട്ടിട്ടില്ല. ആദ്യത്തെ മീന്? ആയിരുന്നു എല്ലാം എടുത്ത്. ആ അവിടെ എല്ലാവരും ഞാൻ കാര്യമായിട്ട് ചോദിച്ചു കാരണം ഇവിടെ എന്നാ പിടിക്കുന്നേ? എന്ത് ചെയ്തത്? അടിയില്ല, കിട്ടുന്നില്ല, അടിക്കുന്നു. ഇതിൻ്റെ മണ്ടേ കൂടെ, അങ്ങ് മണ്ടേ കൂടെ ഒക്കെയാണ് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേനും വെള്ളം ഒഴുകിയത്. ആ ഒത്തിരി താന്ന് ഒഴുകുന്നേ ഇപ്പൊ. അണ്ണ രണ്ടിനെ കിട്ടിയില്ലേ? അടുത്ത പോയിട്ടോ, ഇനിയിപ്പോ ഈ എത്തിപ്പെടാൻ എളുപ്പാ. കിട്ടിയോ? മീൻ കിട്ടിയോ? ശേ മീൻ 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 ആറ്റിലെ മത്തിയാണ് ഇത്. എടുന്ന് പറഞ്ഞ അങ്ങനെ മൂന്ന് മീനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നിരന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ മീനുകളെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഏ കിട്ടാൻ പോയത് മീൻ കിട്ടി. അടുത്ത മീനെ കിട്ടി. അത്യാവശ്യം ഒരു മൂന്ന് ഇഞ്ച് നീളമുള്ള വരുന്നുണ്ട്. ഊരി ക്യാമറ വണ്ടി വണ്ടി ചെലവ് നീടാ. അടുത്ത മാസം ആറാം തീയതിയോ? എനിക്ക് രണ്ടു മാസം ഇടയ്ക്ക് കിളവ് കിട്ടിയായിരുന്നു. അടുത്ത മീൻ പാടപാട മീൻ പിടിക്കുന്നു. പിടിക്കാൻ വേണ്ടി ആ
രണ്ട് മീനെ പിടിച്ചിട്ട് പോടാ. സർവീസ് ആണെ പതി പിടിക്കട്ടാ. നല്ല വണ്ടിയുടെ മൈലേജ് കിട്ടത്തില്ല, അതുകൊണ്ട് അല്ല വേറെ ഒന്നും ഉണ്ട്. എന്ത് ചെയ്യണം മീൻ? എന്ത് ചെയ്യണം? കണ്ണ മീൻ പിടിക്കാറോ നീ? നീ നമുക്ക് ഉണ്ണിക്കൂടിന് എടുത്തു പോവാം. ഉണ്ണിക്കൂടെ മീനൊന്നും പിടിക്കുന്നില്ല. ആ അത് ഇനി അടുത്ത ഇട്ട് നേക്കാം. എങ്ങോട്ട്? ഇങ്ങോട്ടോ? അങ്ങോട്ട് വാ, വെള്ളം നിനക്ക് വീട് വെക്കാൻ പറ്റുന്നു. എനിക്ക് മീൻ എന്ത്? ഞാൻ ഞണ്ടിനെ പിടിക്കടാ. കണ്ടി പൊക്കാം, ഞാൻ പൊക്കാം. ഇങ്ങോട്ട് പോയില്ല. ഉന്നൂടെ ചൂണ്ട അടിത്തട്ടി പോട്ടറാ. ഓളുമല്ല ആരെ ചൂണ്ടാക്കി വരും. ചെറിയ ആരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. രക്ഷപ്പെടാനൊന്നുമില്ല. എന്താ പോയി ഇളക്ക് നോക്കുവാണ്. കരിമീൻ കാണാം. കൊത്തു നിന്നു മീനെ വാ പിടിച്ചെടുത്ത്. അത്ര വലിയ തീറ്റ തിന്നാനുള്ള മീനില്ലെന്നു. കിട്ടിയ പോലെ ഇത്ര വലിയ തീറ്റയാണ് ഇട്ടേക്കുന്നത്. തീറ്റ
ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഫോൺ ഉണ്ടല്ല. ഇത് ഇവിടെ കിട്ടും. അയ്യോ പോയി, അങ്ങനെ ആ മീൻ രക്ഷപ്പെട്ടിരിക്കുന്നു. പെട്ടെന്നോ ആ ഒരു ചെറിയ മീനൊക്കെ ഇട്ടിരിക്കുന്നു, അത് പോയിരിക്കുന്നു. ഒരു മീനെ കിട്ടിരിക്കുന്നു, ഇതിങ്ങനെ പോകാതെ കിട്ടണം. ചാടറ ചാടറ ചാടറ, ഇതൊന്ന് തേച്ച് കാണിക്കട്ടെ. നമുക്കിനെ പിടിക്കാം. വലിയ മീനല്ലേ മാറ്റിയിടുന്നത്, ചെറിയ മീനല്ലേ മാറ്റി ഒറ്റ കുപ്പിയായിരുന്നേ. കളയുന്നിട്ടോ ചോടാ സംഭവം. അതെ, നമ്മള് ചൂണ്ടിടാൻ വേണ്ടിട്ട് ചൂണ്ടയുടെ സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു വരുത്തിട്ടുണ്ട്. വന്നിട്ടാ ചൂണ്ട, എവിടെ വന്നിരിക്കുന്നു? നീ ഉറക്കമായിരുന്നു എന്നെ വിളിച്ചോ. അവിടെ ചൂണ്ട പിന്നിക്കൂട്ടോ, പിന്നിക്കൂട്ടോ ചൂണ്ട കഴിക്കുന്നേ. അയ്യാ ചൂണ്ട കൊണ്ടു വാ, അതുകൊണ്ട് വാ, അതുകൊണ്ട് വാ, ആ മീനെ കൊണ്ടു വാ. അപ്പം അവൻ ചൂണ്ടിട്ട് നോക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ അവനെ വെള്ളത്തിൽ നിന്ന് താത്തു. ആ അതിനെ പിടിച്ചോ, ോട്ടോ
ഒരു കരിമീൻ ആയാലും പിടിയടാ. ഒരു പോയി ഹിറ്റാകട്ടെ. നീ എന്നായാലും വേണ്ടക്കാ പിടിച്ചിട്ട് നിന്നെ ഇടിയാവനെ. ഉറങ്ങിക്കൊണ്ടിരുന്ന നിന്നെ വിളിച്ചു വരുത്തിട്ട് നീ ഇന്ന് മീൻ പിടിച്ചില്ലെങ്കിൽ മുട്ടുകാലം ഇടിച്ചിട്ട് എവിടെ വരത്തുള്ളൂ. സോക്കട് കയറുന്നത് വരൂടാ വരൂടാ. മീനായിരിക്കും അത്. അവൻ പിടിച്ചു കൊടുത്തിട്ട് പോയതാ. നീ വല്ല കൊക്കിനെ പിടിക്കൂടാ. ചൂണ്ട ഉടക്കിയതെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഉണ്ണിക്കൂട്ടനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എടുക്കും. ഇന്ന് മൊത്തം ചാടുതാട്ടം ഏ ആ മീനാണെങ്കിൽ എടുത്തു. എന്നത് നീ എടുത്തോ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവനോട് വലിയൊരു മീനെ കിട്ടിയിരിക്കുന്നു. നീ കിണിക്കാതെ നീ മീനെ പിടി. മീനെ പിടിയടാ. നീ കുളിക്കാൻ വന്നാണോ? ആ ഉണ്ണി കൊണ്ട് മീനെ കിട്ടിയിരിക്കുന്നു. ആ പിള്ളേരൊന്നും പിടിച്ചിട്ട് മീൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ സെറ്റായി സെറ്റാക്കി തരാം. ഞാനല്ല നിങ്ങളെ ചേട്ടന. എന്റെ തീറ്റയുണ്ട്. ചൂണ്ടയിടാ അറിയാവുന്ന ഒരുത്തൻ ഒന്ന് ചൂണ്ടയിട്ട് ചൂണ്ട പൊട്ടിച്ച് കേസ്. അതാ പറഞ്ഞ ചൂണ്ട മൊത്തത്തോടെ പോയി കേസ്. അത് കേട്ടോ മീൻ കൊത്തുന്നുണ്ടോ? എന്റെ നമുക്ക് ക്യാമറ നോക്കാൻ പറ്റുമോ? ഒച്ച ഉണ്ടാക്കാം. അങ്ങോട്ട് നോക്കി ഇത് കണ്ടോ? ഇത് കണ്ടോ താഴെ? ഇതിനെ ഞാൻ ഇത്ര നേരം ചൂണ്ടിക്കുന്നു. ആർക്കും മീനെയൊന്നും കിട്ടുന്നില്ല. മൂന്ന് പേര് അടുപ്പിച്ച് നിന്ന് ഇട്ടോണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മീനൊക്കെ ഇട്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം വൈഷ്ണവിന്.
മൂന്നോട്ട് മീനെ കിട്ടിയിട്ടുണ്ട്. ആ ചെറിയ മീൻ വളരെ വലിയ വലിപ്പാണ്, 2 ഇഞ്ചുണ്ട്. 2 ഇഞ്ച് നമുക്ക് ഇനി അടുത്ത മീനെ പിടിക്കാം. നിങ്ങൾ ഉറക്കപ്പിച്ച ഞാൻ വിളിച്ചെണ്ടിപ്പിച്ചു വന്നാൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. കൊറോണ തോന്നുന്നു. അവനങ്ങനെ രണ്ടാമത്തെ മീനും പിടിച്ച് അവന് മീൻ പിടിക്കാൻ അറിയാമെന്ന് വീണ്ടും ഒന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു. എന്റെ പേരെന്നടാ? പരൽ. എന്നാ പരൽ? മീന് നീ ഒറ്റ ഫ്ലേമിലാണ് കേട്ടില്ലേ? അഥവാ അങ്ങാണോ ഇത് റീച്ച് ആയാലും പിന്നെ എന്നെ പിന്നെ പിടിച്ചാ കിട്ടൂല. കാണിക്കട്ടാ കുളിക്കാൻ പോകാൻ പറ്റും. കിട്ടിയോ? കിട്ടിയോ? നല്ല ദൃശ്യ ഭംഗിയാണ്. മണിമലയാറിന്റെ ദൃശ്യ ഭംഗി ഒന്ന് വീഡിയോ ഇടാം. എടാ കരിമീനെ കിട്ടിയാ മതി, കുഞ്ഞോ വലുതോ ഒന്നും പ്രശ്നമല്ല. നമുക്കൊരു മീനെ കിട്ടിയിരിക്കുന്നു. പിള്ളേർക്കൊന്നും പിടിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ട് അതാണ് ഞാൻ തന്നെ പിടിക്കേണ്ടി വന്ന് കഷ്ടി പിന്നാടി തന്നെ അറിയേണ്ടി വന്നു. അങ്ങനെ നമുക്ക് മീൻ കിട്ടി. അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പിള്ളേരൊന്നും പിടിക്കാത്തതുകൊണ്ട് ഞാനും ഇറങ്ങി ഒരു മീനെ പിടിച്ചിട്ടുണ്ട്. അല്ലേ ഇമ്മനെ കളിയാക്കി കൊല്ലും. ഇമ്മനെ ഊരിക്കും. ഓക്കോ ഞാൻ മീനെ ഓടിച്ചില്ലേ, ഞാൻ പിടിച്ചോണ്ടിരുന്നു. ആ രാത്രി വന്ന് ഞങ്ങൾ പിടിക്കും. നീ പിന്നെ നീ തള്ളു മാത്രമേ ഉള്ളല്ലോ. ചെറുതായി കഴിഞ്ഞ ഇവൻ അടുത്ത തള്ളിൻ്റെ ആണ്. ആദ്യം ഒഴുകി പോയാ തോക്ക് തോർത്തു പിടി.